ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കൊന്നൊരു അടിപൊളിയായിട്ടുള്ള അഫ്ഗാനി ഓംലെറ്റ് ഒന്ന് തയ്യാറാക്കാം. ഞാനിതിനു മുമ്പ് ഒരു സ്പാനിഷ് ഓംലെറ്റിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് കണ്ടിട്ടെങ്കിൽ അതൊന്ന് കാണാം. അതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഓംലെറ്റാണ് അഫ്ഗാനി ഓംലെറ്റ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഈ ഒരു ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒലീവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഇതിനായിട്ട് ഉപയോഗിക്കാം, പക്ഷെ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാത്തതായിരിക്കും നല്ലത്. കാരണം ചില നമ്മളിതൊരു അഫ്ഗാൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ വെജിറ്റബിൾ ഓയിൽ മാത്രം നമ്മൾ ഇതിന് എടുക്കാറ്. അപ്പോൾ ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യേണ്ടത് പൊട്ടറ്റോ ആണ്. ഞാൻ ഏകദേശമാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പൊട്ടറ്റോ, ഒരു മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി അതൊരു മീഡിയം സൈസിലുള്ള തക്കാളി, നല്ല പഴുത്ത തക്കാളി എടുക്കാൻ നോക്കാം. അതുപോലെ സവാള മതി, മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് പൊടിപൊടിയായിട്ട് അരിയാം. അതുപോലെ പച്ചമുളക്. അപ്പോൾ നമുക്ക് ആദ്യം പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുക്കാം. കാരണം കൂടുതൽ കുക്കിംഗ് ടൈം ആവശ്യമുള്ളത് പൊട്ടറ്റോ വയ്ക്കണം. അത് നമ്മൾ ആദ്യം പൊട്ടറ്റോ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ അത് 2 മിനിറ്റ് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 1 മിനിറ്റോളം നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേവിക്കാം. നമുക്ക് എന്തെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് സവാളയാണ്. ഞാൻ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ, മീഡിയം സൈസിലുള്ള സവാള നന്നായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി എടുക്കാൻ നോക്കാം. നമുക്ക് ഒരുവിധം ഒന്നുകൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മാത്രം ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 6 മിനിറ്റോളം, 5-6 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 6 മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്യാണ്. കണ്ടോ, നന്നായിട്ട് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ മുട്ട ഒഴിക്കുന്നത്. ഞാനിവിടെ 3 മുട്ടയാണ് എടുക്കുന്നത്. ഇപ്പം നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് 4, 5 ഒക്കെ ഇട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. പിന്നെ നമ്മൾ പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ഉണ്ണി പൊട്ടാതെ ശ്രദ്ധിച്ചെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കാനായിട്ട് ഉണ്ണി പൊട്ടുന്നുള്ള പേടിയുണ്ടെങ്കിൽ ഒന്ന് പതുക്കനെ തന്നെ ഒരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം പിന്നെ ഇതിലോട്ട് പതുക്കനെ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ള 2 മുട്ട കൂടി ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 7 മിനിറ്റ് 8 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 8 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ നന്നായിട്ട് മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പൊടികളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ 1 പിഞ്ചോളം റെഡ് ചില്ലി ഫ്ലേക്സ് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 പിഞ്ച് കുരുമുളക് പൊടി. പിന്നെ ഞാൻ കുറച്ച് ഒറിഗാനോ കൂടി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇതുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഒന്ന് മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 പച്ചമുളക് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫൈനലായിട്ട് ഞാൻ കുറച്ച് മല്ലിയില ചുവപ്പ് ഇത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ട, നമ്മുടെ അഫ്ഗാൻ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനായിട്ട് സൂപ്പറാണ്. ബ്രെഡ് ടോസ്റ്റ് ചെയ്തതിന് കൂടെ ആയിട്ട് നമുക്ക് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.